തൈക്കോണം മണ്ണപ്പാറയിൽ പാട്ടത്തിനടുത്ത 20 സെന്റിലാണ് യുവ കർഷകൻ ശ്രീരാജിന്റെ പൂക്കൃഷി. ഓണവിപണി മുന്നിൽ കണ്ടാണ് ഒരു മാസം മുൻപ് ശ്രീരാജ് ആഫ്രിക്കൻ മാരിഗോൾഡ് ഇനത്തിലെ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലിത്തൈകൾ കാടുപിടിച്ചു കിടന്ന ഭൂമിയിൽ നട്ടുപിടിപ്പിച്ചത്. ഇപ്പോൾ പാടം നിറയെ മനം നിറയ്ക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തു നിൽക്കുകയാണ്. ചെണ്ടുമല്ലിപ്പൂക്കൾക്ക് വിപണിയിൽ കിലോയ്ക്ക് 60 മുതൽ 80 രൂപ വരെ ലഭിക്കുമെന്ന് കർഷകനായ ശ്രീരാജ് പറയുന്നു. പൂക്കൾ വിരിഞ്ഞതോടെ ഫോട്ടോ എടുക്കുന്നതിനും ചെണ്ടുമല്ലിത്തോട്ടം കാണുന്നതിനുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR അനിൽ നിർവഹിച്ചു. വിളവെടുക്കുന്ന പൂക്കൾ വാങ്ങാൻ സമീപത്തെ പൂക്കടകൾ ഇതിനകം സന്നദ്ധതയറിയിച്ച രംഗത്തുണ്ട്. പുതുതലമുറയ്ക്ക് ഇതൊരു പ്രയോജനമാണ്, കാരണം ഇവിടെ മൊത്തം കാട് കയറി കിടന്ന ഒരു പ്രദേശമായിരുന്നു. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂള് പഠിത്തം കഴിഞ്ഞ് ഇവിടെ വന്ന് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ കാട് കയറി കിടക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരാളെങ്കിലും ഇറങ്ങി ഒന്ന് ചെയ്ത് കാണിച്ചാൽ ബാക്കിയുള്ളവർക്കും ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ രണ്ടും നമ്മുടെ ചേട്ടന്മാരും ഞങ്ങൾ സഹായിക്കടാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ചെയ്തപ്പോൾ വിജയിച്ചു. അപ്പോൾ മണ്ണിൽ നമ്മൾ പണിയെടുത്താൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടുമെന്ന് നമുക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയും. പൂക്കൃഷി വ്യാപിപ്പിക്കാനാണ് DYFI മണ്ണമ്പാറ യൂണിറ്റ് സെക്രട്ടറി കൂടിയായ ശ്രീരാജിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.